എനിക്ക് പറയാം, എന്റെ അച്ഛനാ പിള്ള ചവിട്ടിയ തളകേടില്ല. എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. സുഖാണോ? ഞാൻ എന്നും ഓർക്കും. അയ്യോ, അതുകൊണ്ട് എന്താ കാര്യം? അതിന് കൊച്ചമ്പരാൻ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. പട്ടണത്തിലെല്ലാം കിട്ടുമായിരിക്കും. പിന്നെ എല്ലാം നല്ലതിനുണ്ടോ? ഇല്ല. വിളിച്ചെന്നെ എന്തിനാ ഈ കുരങ്ങിനെ വിളിച്ചോണ്ട് വന്നേ? ഞാൻ പിന്നെ വരാം. ഒരു വിളിച്ചെണ്ണ ചോദിക്കാൻ. അമ്മേ, ഞാൻ ഒരു രണ്ടു ദിവസം കഴിഞ്ഞേ വരും. ശരി. എടാ, തന്തയെന്ന് പറയുന്ന ഒരുത്തനോട് നിപ്പുണ്ട്. ആ, ഞാൻ പോവുക. ജയോ, വിപ്ലവം ഇപ്പൊ പഴയ പോലെ തോക്കിൻ കുഴലിലൂടെ ഒന്നും വരുന്നില്ല. അല്ലയോ, കുഴൽ അടഞ്ഞു പോയോ? അടഞ്ഞ കുഴൽ ഞങ്ങൾ തുറന്നോളാം. ആ, തുറക്കും തുറക്കും. ഇവനെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട എന്നെ തൊഴിക്കണം. അവൻ ഗിരിവർഗക്കാരെ ഉത്തരിക്കാൻ നടക്കുക. വീട്ടിൽ കഞ്ഞി വെച്ചോ ഇല്ലയൊന്നും അവൻ അറിയണ്ട. ജയൻ സിറ്റിയിലേക്ക് ആയിരിക്കും. അതെ, നിങ്ങൾ എന്താ ഇവിടെ? ഒന്നും പറയണ്ട, കോവിലകം തോട്ടത്തിലെ പ്രശ്നം. അത് ഇതുവരെ തീർന്നില്ലേ? എവിടെ തീരാൻ? തമ്പുരാൻ അമ്പിനും വില്ലിനും അടുക്കില്ല. കൂലി കൂടുതൽ ചോദിച്ച അങ്ങേരുടെ മോഹം മാറും. എന്നാ തൊഴിലാളികളൊന്ന് ഉറച്ചു തന്നാ മതിയായിരുന്നു. അതും ഇല്ലല്ലോ, അന്നദാതാവായ പൊന്നുതിരുമേനിയാണെന്നാ അവര് പറയുന്നത്. എന്ത് ചെയ്യാം? അല്ല ജയ, നമ്മുടെ പ്രത്യേക ശാസ്ത്രം ഒന്ന്, പ്രവർത്തന രീതി ഒന്ന്, പ്രവർത്തന മണ്ഡലം ഒന്ന്. എന്തിനാ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഇലക്ഷൻ നടത്തു, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ആ, അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ വരട്ടെ. ശരി. ആ, നല്ല ഒന്നാന്തരം കോലോത്ത്. ഇതുപോലൊരു അസുരവിത്ത് വന്ന് പറഞ്ഞല്ലോ ഭഗവാനെ. എന്താ ഭാവം തമ്പുരാനെ? സമരം തുടങ്ങിയിട്ട് മാസം രണ്ടായി, ഞങ്ങൾക്ക് ഇന്ന് രണ്ടിലൊന്ന് അറിയണം. രണ്ടിലൊന്ന് അറിഞ്ഞില്ലെങ്കിൽ താ എന്നെ തല്ലുമോ? ഒരു നയാ പൈസ ഞാൻ കൂട്ടിത്തരില്ല. എന്താ നിങ്ങളെ ഭാവം? തല്ലണോ? തല്ലിക്കോളൂ. ഖരാ വഴിയണോ? ചെയ്തോളൂ. രണ്ടിലൊന്നും അറിയണമത്രേ. തമ്പുരാക്കന്മാരെ വഴിയിൽ തടഞ്ഞു നിർത്താൻ മാത്രം നീയൊക്കെ ആയോ? അത്രയ്ക്ക് ആയോന്ന്? എന്താ നിക്കണേ? എന്താ നിക്കണേ? പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. നമുക്ക് ഇനിയും കാണാം. ഇവനൊക്കെ എന്തിനാ എന്നും ഇവിടെ തൊഴാൻ വരുന്നത്? നിക്കണ്ട, കഴിച്ചോളാം.
എന്താ വക്കീലെ, മുഖ്യമന്ത്രിയെ കണ്ടോ? ഓ, എല്ലാം സംസാരിച്ചോ? വിശദമായിട്ട് സംസാരിച്ചു. ആ രാജശേഖരനാണ് എല്ലാം തരാക്കി തന്നത്. ഓ, അവനിപ്പോ വലിയ അബ്കാരി കോൺട്രാക്ടറാണോ? ഓ, വക്കീലെ, തനിക്ക് ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ? ഹൈ, എന്താ കൊശവന്റെ പേര്? ആ, കണ്ടൻ. അവനിവിടത്തെ തണ്ടാനായിരുന്നു. ഓഹോ, ഓർമ്മയുണ്ടോ തനിക്ക്? ഉണ്ടേ. അതുപോരാ, നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാജശേഖരൻ അറിയുമ്പോ പണത്തിന്റെ ഹുങ്ങുമൂത്ത് തലയിൽ കയറുന്നല്ലോ. ഒരു ചെറിയ കൊട്ട്, അത് വേണ്ടപ്പോ മാത്രം. ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും. വിവരം പരമ രഹസ്യമായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നാം ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ. കോളാ, അവന് രാജഭക്തി തീരെ അങ്ങനെ പോയിട്ടില്ല എന്നർത്ഥം. അടിയനും അത് തന്നെയാ തോന്നുന്നത്. താൻ പോണോ കൊശവം വക്കീലെ? മുഖ്യൻ കള്ളനാ, അതുകൊണ്ടാ നോം പിടിക്കുമ്പോഴേ ഓടി വരുന്നത്. ആ, നമ്മുടെ കിരീടവല്ലേ പോയിട്ടുള്ളൂ, പ്രതാപം പോയിട്ടില്ലല്ലോ. നോമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം. എന്തൊക്കെയുണ്ട് വക്കീലെ, കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഉണ്ടേ. ഇല്ലേ, ഇടയ്ക്കൊക്കെ ജയിക്കുന്നുണ്ട്. ആ, അത് എതിർകക്ഷിക്കാര്. വിശന്നിട്ട് വയ്യ, ഇരിക്കട. ഇരുന്നോളൂ. മഹീന്ദ്ര നിന്റെ അമ്മാവനോടെ ആവോ? എനിക്കറിയില്ല. ആരോപണം എവിടെ വക്കീലെ? വിളിക്ക, ഫയറ്റ് കളറി കാണും. ഇപ്പൊ വിളിച്ചാ വരില്ല, അങ്കക്കലി കൊണ്ട് നിക്കാവും. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം, നീ വരൂ. നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാരുടെ എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമായുള്ളു. അത് പറ, അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, പോണതിന് മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാവനെ പഠിപ്പിച്ചിട്ടു. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ഞാൻ പോട്ടെ. ശരി. ിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ള പെടുവാ, ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. എന്റെ അമ്മ